വർഷത്തിലേറെ കാലം രാജ്യത്തിനു വേണ്ടി രാജ്യസുരക്ഷയ്ക്കായി കർമ്മനിരതനായിരുന്ന ഒരു ധീരനെയാണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിലൂടെ രാജ്യത്തിന് നഷ്ടമാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ സംയുക്ത സൈനിക മേധാവിയാണ് അതായത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരാൾ സംയുക്ത സൈനിക മേധാവി പദവിയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് അദ്ദേഹം സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റത് അതിന് തൊട്ട് മുൻപുള്ള സ്വാതന്ത്ര്യദിനത്തിൽ അതായത് രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തിനൊരു സംയുക്ത സൈനിക മേധാവി ഉണ്ടാകുമെന്ന് അതേ വർഷം തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ അവസാനം കേന്ദ്രമന്ത്രിസഭ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ ആദ്യ സംയുക്ത സൈനിക മേധാവിയായി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ജനറൽ ബിപിൻ ലക്ഷ്മൺ റാവത്ത് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു അദ്ദേഹം അതിനു മുൻപ് നമുക്കറിയാവുന്നതാണ് കരസേനയുടെ മേധാവിയായിരുന്നു കരസേനാ മേധാവിയായിട്ട് അദ്ദേഹം വന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് സംയുക്ത സൈനിക മേധാവി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഫോർ സ്റ്റാർ ജനറൽ ആയിരുന്നു അതായത് മൂന്ന് സേനയുടെയും ഫോർ സ്റ്റാർ റാങ്കിലുള്ള തലവന്മാരുടെ തലവൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഫോർ സ്റ്റാർ ജനറലായി മാറിയത് മൂന്ന് സേനയുടെയും ഫോർ സ്റ്റാർ റാങ്കുകാരുടെ മേധാവിയായിരുന്നു അദ്ദേഹം സംയുക്ത സൈനിക മേധാവി എന്ന നിലയിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന് തൊട്ട് മുൻപ് അദ്ദേഹം കരസേനയുടെ മേധാവിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനേഴാം തീയതിയാണ് അദ്ദേഹം കരസേന മേധാവിയായി ചുമതലയേറ്റത് അറുപത്തി മൂന്ന് വയസ്സുകാരനാണ് ബിപിൻ റാവത്ത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ജനിച്ചത് പുരിയിൽ ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അദ്ദേഹം സൈനികനായി മാറിയത് അദ്ദേഹം ഒരു സൈനിക കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു പല തലമുറകളായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം സൈന്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ലെഫ്റ്റനൻ്റ് ജനറൽ വരെ എത്തിയ ഒരാളായിരുന്നു ലക്ഷ്മൺ റാവത്ത് അങ്ങനെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് സൈനിക ജീവിതം രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്തതാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം പഠനത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം സൈന്യത്തിൽ കരസേനയിൽ ചേർന്നത് രണ്ടാം ലെഫ്റ്റനൻ്റായിട്ടാണ് അദ്ദേഹം കരസേനയിൽ എത്തിയത് അതിനുശേഷം അദ്ദേഹം പലയിടങ്ങളിലും സേവനമനുഷ്ഠിച്ചു ഗുവഖ റൈഫിൾസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുവഖ റൈഫിൾസിന്റെ അഞ്ചാം ബെറ്റാലിയനിലാണ് അദ്ദേഹം തുടക്കമിട്ടത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് എവിടെയായിരുന്നു അതേ യൂണിറ്റിലായിരുന്നു അദ്ദേഹവും സേവനമനുഷ്ഠിച്ചത് എന്ന പ്രത്യേകതയുണ്ട് പത്തു വർഷം നുഴഞ്ഞു കയറ്റം ചെറുക്കുന്നതിൽ പരിചിതനായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള മേഖലകളിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അതിനുശേഷം അദ്ദേഹം മേജർ പദവിയിൽ എത്തുകയാണ് മേജർ എന്ന നിലയിൽ ഉറിയിലും ജമ്മുവിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം കാണാനായത് അതിനുശേഷം കേണൽ പദവിയിൽ അദ്ദേഹം എത്തുന്നു ആ സമയത്ത് അദ്ദേഹം കിഴക്കൻ മേഖലയിലേക്ക് അദ്ദേഹത്തിൻ്റെ സേവനം മാറ്റുകയാണ് ഉണ്ടായത് കേണലായി കിഴക്കൻ മേഖലയിലെ നിയന്ത്രണ രേഖയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത് അതിനുശേഷവും അദ്ദേഹം കോങ്കോയിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി യു എൻ സൈനിക സേനയ്ക്കൊപ്പമാണ് അദ്ദേഹം കോങ്കോയിൽ സേവനമനുഷ്ഠിച്ചത് ഇതിന് ഇത് ഈ സമയത്ത് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബഹുമതിയും കിട്ടിയിരുന്നു മേജർ ജനറലായി പത്തൊൻപതാം ഇൻഫെൻററി ഡിവിഷനിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് ഇത് രണ്ടായിരത്തിന് ശേഷമുള്ള കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറി ഡിവിഷനിൽ കമാൻഡിംഗ് ജനറൽ ഓഫീസറായി അദ്ദേഹം ആദ്യ കമാൻഡിങ് ജോലിയിലേക്ക് വരികയാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തിനു ശേഷം അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് റാങ്കിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ലഫ്റ്റനന്റ് ജനറലായി പൂനെയിലെ സതേൺ ആർമിയിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് കരസേനാ മേധാവിയായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം ും കരസേനയുടെ ഉപമേധാവിയായിട്ടും കുറച്ചുനാൾ സേവനമനുഷ്ഠിക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം കരസേന മേധാവിയായിട്ട് വരുന്നത് പല ബഹുമതികളും അദ്ദേഹത്തിന് രാജ്യം നൽകുകയുണ്ടായി അതിൽ വിശിഷ്ട സേവാ മെഡലുണ്ട് അതിവിശിഷ്ട സേവാ മെഡലുണ്ട് പരംവിശിഷ്ട സേവാ മെഡലുണ്ട് ഇങ്ങനെ പല സൈനിക ബഹുമതികളും നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിക്കുകയുണ്ടായി ഇങ്ങനെ നാല് പതിറ്റാണ്ടിലേകക്കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് തുടങ്ങി ഇപ്പോൾ വരെ കർമ്മനിരതനായിരുന്ന ഒരു ജീവിതമാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്